ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വെറുതാസ് റീഡിംഗ് റൂം വെറുതയുടെ വായനമുറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ശ്രീ എം ടി വാസുദേവൻ നായരുടെ കുപ്പായം എന്നുള്ള കഥയാണ് നോക്കുന്നത്. അതൊരു ഓർമ്മ കുറിപ്പിന്റെ ഒരു സ്റ്റൈലിൽ എഴുതിയിട്ടുള്ള അത്തരത്തിലുള്ള ഒരു നറേറ്റീവാണ് കുപ്പായം എന്നുള്ളത്. അപ്പോ എം ടി വാസുദേവൻ നായരെ കുറിച്ച് അധികം ഒന്നും പറയേണ്ടതില്ല. അവിടെ നമ്മുടെ ലെജൻഡറി റൈറ്റർ ആണ്, ഒന്നും പറയാനില്ല. അത് മാത്രമല്ല, നമ്മള് മൂന്ന് അദ്ദേഹത്തിന്റെ മൂന്ന് കഥകൾ ഇതിന് മുന്നേ വരുതയുടെ വായനമുറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം ഇൻട്രൊഡക്ഷൻ ഒക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. നിന്റെ ഓർമ്മയ്ക്ക്, പിന്നെ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ, രേഖയില്ലാത്ത ചരിത്രം, ഇങ്ങനെ മൂന്ന് കഥകൾ, വളരെ നല്ല മൂന്ന് കഥകൾ നമ്മളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ മൂന്നിന്റെയും ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കേൾക്കുക, അല്ലെങ്കിൽ പുസ്തകം കഴിയുന്നവർക്ക് വായിക്കാം. അതാണ് മൂന്ന് കഥകൾ. അപ്പൊ നമുക്ക് ഇന്ന് കുപ്പായത്തിലേക്ക് വരാം. കരുപ്പറമ്പിലെ അമ്മിണി ഓപ്പുവിന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു. മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ് വിവരം പറയാൻ കരുപ്പറമ്പിലെ അമ്മായിയുടെ ആങ്ങള രാമൻകുട്ടി നായർ വീട്ടിൽ വന്നു. അച്ഛന്റെ അനുജൻ ഗോവിന്ദമാമയുടെ ഭാര്യ വീടാണ് കരുപ്പറമ്പ്, ആലൂരടുത്ത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കഷ്ടി മൂന്ന് നാഴികയെ ദൂരമുള്ളൂ. ആദ്യം ഓപ്പുവിന്റെ കല്യാണം നടക്കുന്നു. മദുരാശിയിൽ ബിടെക് പഠിക്കുന്ന വലിയേട്ടനാണ് വരൻ. ഇതൊക്കെ ഞങ്ങൾ കുട്ടികളടക്കം എല്ലാവരും കേട്ടിരുന്നു. സിലോണിലേക്ക് പോകും മുൻപേ ആ കല്യാണം ഉണ്ടാകും എന്നൊക്കെയാണ് അറിഞ്ഞിരുന്നത്. അച്ഛൻ നേരത്തെ മടങ്ങി. ഓപ്പുവിനേക്കാൾ ഒരു വയസ്സ് താഴെയാണ് അമ്മിണി ഓപ്പു. നേരത്തെ നിശ്ചയിച്ചതാണ് വൈകിക്കേണ്ട എന്ന് അവരുടെ ഭാഗത്തു നിന്ന് നിർബന്ധം വന്നപ്പോൾ സമ്മതിച്ചു. നല്ല കൃഷിക്കാരാണ്. ഓപ്പുവിന്റെ കല്യാണം കഴിഞ്ഞിട്ട് മതി എന്ന് അമ്മായിക്കും മറ്റും അഭിപ്രായം ഉണ്ടായിരുന്നു. അച്ഛൻ സിലോണിലേക്ക് പോകും മുൻപേ ഗോവിന്ദമാമ വിവരം അറിയിച്ചപ്പോൾ വൈകിക്കണ്ട എന്ന അഭിപ്രായം ആയിരുന്നു അത്രേ അച്ഛന്. അമ്മ എല്ലാം കേട്ടിരുന്നു. നന്നായി നന്നായി എന്ന് മാത്രം പറഞ്ഞു. അകത്തു നിന്ന് ചായയുമായി വന്ന ചെറിയമ്മയോടും രാമൻകുട്ടി നായർ കല്യാണക്കാര്യം പറഞ്ഞു. എല്ലാവരും കൂടി വരണം. കരുപ്പറമ്പിലെ അമ്മായിയെ അമ്മയ്ക്ക് എന്നും ഇഷ്ടമായിരുന്നു. എന്നെയും കൂട്ടി അമ്മ അടയ്ക്ക് വിരുന്നു പോകാറുണ്ട്. വലിയ കൃഷിക്കാരാണ്, വലിയ തോട്ടം. ചമ്മിണിക്കാവിലെ താലപ്പൊലിക്ക് അമ്മയെ ക്ഷണിക്കാറുണ്ട്. അമ്മ പോകാറില്ല. തൃശൂർ പൂരം കഴിഞ്ഞ ഏറ്റവും വലിയ വെടിക്കെട്ട് ചമ്മിണിക്കാവിലാണെന്നാണ് പറയാറ്. അതിന്റെ ശ്രമക്കാർ അമ്മായിയുടെ ആങ്ങളമാരായിരുന്നു, പ്രത്യേകിച്ചും രാമൻകുട്ടി നായർ. അമ്മയുടെ വിരുന്നുവരവ് അവിടെ വലിയ ആഘോഷമാണ്. അമ്മിണിയോപ്പുവിന്റെ താഴെയുള്ള കമലോപ്പു അങ്ങനെ കൂട്ടുകൂടില്ല. തോട്ടത്തിലും പറമ്പിലുമൊക്കെ ചുറ്റി നടക്കാൻ ശാരദയും സരോജിനിയും എന്റെ കൂടെ ഉണ്ടാവും. നല്ലവണ്ണം പഠിക്കുന്ന കുട്ടിയാണെന്ന് അമ്മ എന്നെപ്പറ്റി പറഞ്ഞതുകൊണ്ടാവാം സന്ധ്യയായാൽ രാമൻകുട്ടി നായർ എന്നെക്കൊണ്ട് രാമായണം വായിപ്പിക്കും. തെറ്റുന്നുണ്ടോ എന്ന് ആരും നോക്കാറില്ല. അവർ അകത്ത് വർത്തമാനം പറഞ്ഞിരിക്കുകയാവും. ഗോവിന്ദമാമയുടെ സ്ഥിര താമസം പുനയൂർക്കുളത്ത് അച്ഛന്റെ വീട്ടിലാണ്. ഒഴിവുകാലത്ത് കുട്ടികൾ അവിടെ പോവാറുണ്ട്. പക്ഷേ അമ്മായി ഒരിക്കലും പോയതായി കേട്ടിട്ടില്ല. അച്ഛമ്മയുമായി ഒരിക്കൽ എന്തോ വഴക്കുണ്ടായി, പിന്നീട് എന്റെ അമ്മയുമായിട്ടും പിണങ്ങി. ആ കഥകളൊക്കെയാണ് അവർ തെക്കിനിയിലിരുന്ന് വീണ്ടും വീണ്ടും പറയുന്നത്. അമ്മിണിയോപ്പുവിനോടും കുട്ടികളോടും അമ്മയ്ക്ക് വലിയ സ്നേഹമായിരുന്നു. എല്ലാവരും നേരത്തെ വരണം എന്ന് വീണ്ടും ക്ഷണിച്ച് രാമൻകുട്ടി നായർ പടിയിറങ്ങിപ്പോയി. അകത്ത് നിന്ന് ചെറിയമ്മ ചോദിച്ചു, ഗോവിന്ദുട്ടിയുടെ കല്യാണം ആദ്യം നടക്കുന്നതാണല്ലോ കേട്ടിരുന്നത്. അമ്മ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ഓപ്പുവിന്റെയും വലിയേട്ടന്റെയും കല്യാണം അച്ഛന്റെ വീട്ടിൽ വെച്ചായിരിക്കും. എനിക്ക് അതിലും ഉത്സാഹം തോന്നിയത് അമ്മിണി ഓപ്പുവിന്റെ കല്യാണം നിശ്ചയിച്ചു എന്ന് അറിഞ്ഞപ്പോഴാണ്. പെട്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്, കല്യാണത്തിന് പോകുമ്പോൾ നല്ല കുപ്പായവും ട്രൗസറും വേണ്ടേ? അതായിരുന്നു എന്റെ മനസ്സിൽ. ഞാൻ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്ക് മൂന്ന് ഷർട്ടും രണ്ട് ട്രൗസറുമാണ് ഉള്ളത്. മഴക്കാലത്ത് ഒന്ന് ഉണങ്ങാതെ വന്നാൽ ഉപയോഗിക്കാനാണ് മൂന്നാമത്തെ ഷർട്ട്. ഇതെല്ലാം വില കുറഞ്ഞ തുണി കൊണ്ട് തുന്നിച്ചതാണ്. അക്കാലത്ത് മാസത്തിൽ ഒരിക്കൽ വലിയ ഒരു തുണിക്കെട്ട് തലയിലേറ്റി പുഴയ്ക്കക്കരെ നിന്ന് നെയ്ത്തൻ വരും. എല്ലാവരും അയാളെ നെയ്ത്തൻ എന്നാണ് വിളിച്ചിരുന്നത്. കെട്ടിൽ കൂടുതൽ ഉണ്ടാവുക വലിയ മുണ്ടും തോർത്തുമാണ്. ഇടയ്ക്ക് ഷീട്ട് തുണികൾ. അമ്മ മുൻപ് വാങ്ങിയ വകയിലേക്ക് കുറച്ച് കാശ് കൊടുക്കും. പിന്നെ അയാളെ പ്രീതിപ്പെടുത്താൻ എന്നോണം കുറച്ച് തുണികൾ വാങ്ങും. അത് അയാൾ ചെറിയ നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കും.
അയാളോട് പറഞ്ഞ് പാലത്തറ ചന്തയിൽ നിന്നോ മറ്റോ വരുത്തിയ തുണി കൊണ്ടാണ് എന്റെ ഷർട്ടും ട്രൗസറും. ക്ലാസ്സിൽ ഷർട്ടിടാത്ത കുട്ടികളും വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു മത്സരബുദ്ധിയോടെ ഞാൻ ആരുടെയും വേഷഭൂഷാദികളെ നോക്കിയിട്ടില്ല. കല്യാണത്തിന്റെ തീയതി അടുത്തടുത്ത് വന്നപ്പോൾ പുതിയ കുപ്പായത്തിന്റെ കാര്യം എന്നെ വല്ലാതെ അലട്ടാൻ തുടങ്ങി. അമ്മയോട് പറയാൻ ധൈര്യം പോരാ. ഒരിക്കൽ കൊച്ചുണ്ണിയേട്ടനോട് പറഞ്ഞു. കൊച്ചുണ്ണിയേട്ടൻ അമ്മയോട് ശുപാർശ ചെയ്തു. അമ്മ നീരസത്തോടെ പറഞ്ഞു, നിന്റെ അച്ഛൻ കൊണ്ടുവന്ന പെട്ടികളില് എന്തൊക്കെയോ ഉണ്ടായിരുന്നല്ലോ, ഓരോരുത്തർക്ക് വാരി കൊടുക്കണതും കണ്ടു, നീ ചെന്ന് നോക്ക്. അച്ഛൻ മുമ്പ് വരുമ്പോൾ പെട്ടികളിൽ നിറയെ തുണിത്തരങ്ങൾ ഉണ്ടാവും. ബന്ധുക്കളും അയൽക്കാരുമായ പലരും വരും. പെട്ടി തുറക്കുന്നത് വലിയ സംഭവമായിരുന്നു അത്രേ. ഓരോന്ന് പുറത്തെടുത്ത് അതിന്റെ ഗുണങ്ങൾ വിവരിക്കുമ്പോഴേക്കും ആവശ്യക്കാർ പലരും കൈനീട്ടും. അച്ഛൻ വിതരണം ചെയ്യും. ഈ പഴയ കഥകൾ ഞാൻ കേട്ടതാണ്. മുൻപത്തെ വരവുകൾ എനിക്ക് ഓർമ്മയില്ല. വരുന്നു എന്ന വിവരം ഇക്കുറി കിട്ടിയത് മുതൽ വീട്ടുകാരും ബന്ധുക്കളും കാത്തിരിക്കുകയാണ്. പള്ളിപ്പുറം സ്റ്റേഷനിലേക്ക് 3 കൂലിക്കാരെ അയച്ചിരുന്നു. മുകളിലേക്കുള്ള കുന്നിൻ ചെരുവിലെ ഉറുണിയന്മാവിന്റെ മാങ്ങ പൊട്ടിച്ച് പിഴിഞ്ഞ് സത്തുണ്ടാക്കുന്ന തിരക്കിലാണ് കൂർത്ത വളപ്പിൽ കുട്ടേട്ടൻ. വന്നു കയറുമ്പോൾ കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ? അച്ഛൻ വന്നത് അവിടെ കൂടെ ജോലി ചെയ്യുന്ന 2-3 സഹപാഠികളുമായിട്ടാണ്. അവരെല്ലാം ഞങ്ങളുടെ സ്വന്തക്കാരാണ്. അച്ഛൻ ജോലിയാക്കി കൊടുത്തവർ കൂടെ ഒരു പെൺകുട്ടി. ബോംബ് വീണപ്പോൾ മരിച്ച ഒരു സ്വന്തക്കാരന്റെ കുട്ടിയാണെന്നാണ് ആദ്യം പറഞ്ഞത്. അന്ന് സന്ധ്യക്കാണ് ഈ പരിചാരകരിൽ ഒരാൾ അത് അച്ഛന്റെ കുട്ടി തന്നെയാണ് എന്ന് ആരോടോ സ്വകാര്യം പറഞ്ഞത്. അന്ന് രാത്രിയിലാണ് അച്ഛനും അമ്മയും തമ്മിൽ കലാപമുണ്ടായത്. അത് ഞാൻ നിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥയിൽ എഴുതിയിട്ടുണ്ട്. വൈകുന്നേരത്ത് അച്ഛൻ പതിവ് പോലെ വന്നുകൂടിയവർക്കെല്ലാം തുണിത്തരങ്ങൾ വിതരണം ചെയ്തു. ഞങ്ങൾ ആരും പങ്കെടുത്തില്ല. പിറ്റേന്ന് അച്ഛൻ പുലിയോർക്കുളത്തേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. കൊച്ചുണ്ണിയേട്ടൻ പെട്ടികളിൽ അവശേഷിച്ചതെല്ലാം തിരഞ്ഞു നോക്കുമ്പോൾ ഞാനും കൂടെ ഉണ്ടായിരുന്നു. നീണ്ട വരയുള്ള 2 തുണിക്കഷ്ണങ്ങൾ. ഞാൻ ചോദിച്ചു, ഇത് ഷർട്ടിന് പറ്റില്ലേ? ഏട്ടൻ പറഞ്ഞു, എടാ ഇത് കിടക്കശീലയാണ്, തലേനട ഉറയുണ്ടാക്കാനൊക്കെ പറ്റും. എന്റെ കല്യാണ വേഷം അപ്പോഴും പ്രശ്നമായി തന്നെ തുടർന്നു. കല്യാണത്തിന് 1 ആഴ്ചയുള്ളപ്പോൾ ഞാൻ ധൈര്യം സംഭരിച്ച് അമ്മയോട് പറഞ്ഞു, എന്റെ കുപ്പായം ഒന്നും നന്നല്ല അമ്മേ, കല്യാണത്തിന് വരുന്ന കുട്ടിയോളെ കണ്ട പരിഹസിക്കില്ലേ? അമ്മ 3 കുപ്പായവും വിസ്തരിച്ച് പരിശോധിച്ചു. ഒന്ന് തരക്കേടില്ല എന്ന് അമ്മയ്ക്ക് തോന്നി. ഇത് എന്താടാ കുഴപ്പം? അമ്മ സൂക്ഷിച്ചു നോക്കൂ. നോക്കിയപ്പോൾ അമ്മയ്ക്കും ബോധ്യമായി. മുൻപൊരിക്കൽ സന്ധ്യയ്ക്ക് ഞാൻ ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ തട്ടിത്തണഞ്ഞ് വീണു. താഴെ ഇലയിട്ട് മൂടിയ വലിയ വട്ടളത്തിൽ മഹാളി കളിക്കാനുള്ള കൂട്ടായിരുന്നു. തൂത്തും തുരിശും ചേർത്ത മഹാളി കൂട്ടിലേക്കാണ് ഞാൻ വീണത്. കഴുകിയാൽ പോകും എന്നൊക്കെ അമ്മയെ സഹായിക്കാൻ നിൽക്കുന്ന മീനാക്ഷി ഇടത്തി പറഞ്ഞു. അവർ പലവട്ടം കഴുകിയെങ്കിലും അതിന്റെ നിറപ്പാടുകൾ അവിടെ അവിടെ തങ്ങി നിൽക്കുക തന്നെ ചെയ്തു. അമ്മ നെയ്ത്തനെ പ്രാകി, ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ കുട്ടികൾക്ക് പറ്റിയ ഒരു തുണിയും കൊണ്ടുവരില്ല, ചുക്കി ചുളിഞ്ഞ എന്റെ ഷർട്ടുകൾ ഇട്ട് പോകാൻ തന്നെയായിരിക്കും വിധി എന്ന് മനസ്സിൽ വിചാരിച്ചു. ഞാനൊരു കല്യാണത്തിൽ ഇതുവരെ പങ്കെടുത്തിട്ടില്ല. പല വീടുകളിലെയും കുട്ടികൾക്ക് ഇപ്പോൾ ചാലിശ്ശേരിയിലെയോ കുന്നംകുളത്തെയോ ടൈലർമാർ മുന്തിയ കുപ്പായം തുന്നുണ്ടാവും. പിറ്റേന്ന് എന്റെ ഉടുപ്പിന്റെ കാര്യം അമ്മയ്ക്ക് വീണ്ടും ആലോചന വന്നു. അമ്മ പറഞ്ഞു, നീ കൊത്തലങ്ങാട്ടയിൽ പോ, വല്യമ്മയോട് പറ. കുട്ടന്റെ കയ്യിൽ ഇഷ്ടം പോലെ ഷർട്ടും ട്രൗസറുണ്ട്. ഇവിടെ പാലത്തറയെന്ന് അടുപ്പിക്കണതൊന്നും അല്ല, അവന്റെ ഏട്ടൻ ബാലൻ കോഴിക്കോട്ടെന്ന് അസൽ തുണിയെടുത്ത് അടുപ്പിച്ച് കൊണ്ടുവരുന്നതാണ്. അന്യന്മാരല്ലല്ലോ, ഒരു ഷർട്ടും ട്രൗസറും തരാൻ പറ. പിറ്റേന്ന് 7 ദിവസമായിരുന്നു. കുട്ടന് എന്നെക്കാളും 2 വയസ്സ് മൂപ്പുണ്ട്. പക്ഷേ വലിപ്പത്തിൽ ഞങ്ങൾ സമാസമമാണ്. ഇടയ്ക്ക് 2 തവണ ദങ്ങളക്കം കണ്ടതുകൊണ്ട് കുട്ടൻ ഇപ്പോൾ പഠിക്കുന്നില്ല. എപ്പോൾ ചെന്നാലും വലിയമ്മ എന്തെങ്കിലുമൊക്കെ തിന്നാൻ തരും, വേണ്ടെന്ന് പറഞ്ഞാലും സമ്മതിക്കില്ല. കുട്ടൻ തോട്ടത്തിൽ പുതുതായി വെച്ച കാളത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ഞാൻ അവന്റെ അടുത്തേക്ക് ചെന്നു.
വീട്ടിലിരിക്കുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും നല്ല ഷർട്ടും ട്രൗസറുമാണ് കുട്ടന്റെ വേഷം. അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. കാളത്തേക്കിന് സാധാരണ കാളകളെ പറ്റില്ല. ഈയിടെ വാങ്ങിയ കാളകളുടെ വിശേഷങ്ങൾ കുട്ടൻ പറഞ്ഞു. കൂട്ടത്തിൽ കരുപ്പറമ്പിലെ കല്യാണക്കാരിയും ഞാൻ സൂചിപ്പിച്ചു. അവര് വന്ന് ക്ഷണിച്ചിരുന്നു. അത്ര അടുപ്പമൊന്നും ഉള്ള ആൾക്കാരല്ലല്ലോ. ഞങ്ങളൊന്നും പോയിട്ടാവില്ല. ഒരു പക്ഷെ അച്ചുവട്ടൻ പോവായിരിക്കും. തോട്ടത്തിലും പറമ്പിലും ഒക്കെ കുട്ടൻ ചുറ്റി നടന്നു, ഞാനും കൂടെ. വീട്ടിലിരിക്കുമ്പോൾ ഇടുന്ന ഷർട്ടും ട്രൗസറും ഇത്ര നല്ലതാണെങ്കിൽ അവന്റെ പെട്ടിയിൽ ഇനി എന്തൊക്കെ ഉണ്ടാവും എന്നായിരുന്നു എന്റെ ചിന്ത. കുറച്ചു കഴിഞ്ഞപ്പോൾ വലിയമ്മയുടെ വിളി കേട്ടു. ഉണ്ണാറായി കുട്ട, വാസുവിനെ വിളിക്ക്, കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറ അവനോട്. തേക്കുകാർ പണി നിർത്തി കാളകളെ അഴിക്കുകയായിരുന്നു. കുട്ടൻ ചോദിച്ചു, ഉണ്ണാറായിരിക്കണു, നീ വരുന്നില്ലേ? ഞാൻ പോണു, ഞാൻ അമ്മയോട് ഒന്നും പറയാതെ പോകുന്നതാ. ഞാൻ നേരെ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയപ്പോൾ അമ്മ ചോദിച്ചു, കുപ്പായൊന്നും എടുത്തില്ലേ? ഞാനൊരു കളവ് പറഞ്ഞു. എനിക്ക് പറ്റിയതൊന്നുമില്ല അമ്മേ അവന്റെ കയ്യില്. അന്ന് അച്ഛൻ ബാക്കി വെച്ച് പോയ പെട്ടികളിലെല്ലാം അമ്മ ഒരു തിരച്ചിൽ നടത്തി. കിടക്ക ഷീലയ്ക്ക് പറ്റൂ എന്ന് പറഞ്ഞ് കൊച്ചുണ്ണിയേട്ടൻ ഒഴിവാക്കിയ തുണിക്കഷ്ണമെടുത്ത് അമ്മ ഉമ്മറത്തേക്ക് വന്നു. മീനാക്ഷി ഏട്ടത്തിയുടെ സഹായത്തോടെ അത് വിസ്തരിച്ച് നിവർത്തി നോക്കി. എന്നിട്ട് പറഞ്ഞു, എന്താണ് ഇതിനൊരു കുഴപ്പം? ഷർട്ട് തുണിച്ച് അസലായിരിക്കും ഇല്ലേ മീനാക്ഷി? മീനാക്ഷി ഏട്ടത്തിയും ശരിവച്ചു. നീയേ വെയിലാറിയിട്ട് അങ്ങാടിയിലേക്ക് പോ. ആ മുഹമ്മദിന്റെ കടയുടെ മുമ്പിൽ മെഷീനും വെച്ച് അപ്പുട്ടിയിരുന്ന് തുന്നിടില്ലേ, അവനോട് നിന്റെ അളവെടുത്ത് രണ്ട് ഷർട്ട് തുന്നാൻ പറ. ഒന്ന് പെട്ടെന്ന് വേണം, ഒന്ന് പിന്നെ ആയാലും മതി. ഇത് കിടക്കശീലയ്ക്ക് പറ്റൂ എന്ന് പറയാൻ കൊച്ചുണ്ണിക്ക് എന്തിയെ തോന്നിയത്? വീണ്ടും വീണ്ടും നോക്കിയപ്പോൾ എനിക്ക് തോന്നി, തുണി അത്ര മോശമൊന്നുമല്ല. കിടക്കശീലയ്ക്ക് പറ്റിയ തുണി അച്ഛൻ ഇത്രയും ദൂര സ്ഥലത്ത് നിന്ന് കൊണ്ടുവരുമോ? ഞാനൊരു നല്ല ഷർട്ടിട്ട് കാണുന്നത് ഒരു പക്ഷേ എന്റെ ഏട്ടന്മാർക്കും ഇഷ്ടണ്ടാവില്ല. വൈകുന്നേരം തുണി കടലാസിൽ പൊതിഞ്ഞ് ഞാൻ തുന്നൽക്കാരന്റെ അടുത്തെത്തി. അയാൾ അപ്പുകുട്ടൻ നായരുമായിട്ട് സംസാരിക്കുകയായിരുന്നു. മുൻപ് എപ്പോഴോ നാട് വിട്ടുപോയ അപ്പുകുട്ടൻ നായർ ഈ അടുത്ത കാലത്താണ് വന്നത്. അയാൾ ഏതോ നാടക കമ്പനിയിലാണ് ആയിരുന്നു എന്നാണ് കേൾവി. എപ്പോഴും നെറ്റിയിൽ ഒരു സിന്ദൂരക്കുറി ഉണ്ടാവും, കണ്ണെഴുതും. സന്ധ്യക്ക് ആളുകൾ കൂടുമ്പോൾ തമിഴ് സംഗീത നാടകത്തിലെ പാട്ടുകൾ പാടും. അടുക്കളയിലേക്ക് സാധനം വാങ്ങാൻ പോയ ഞാൻ അയാളുടെ പാട്ടുകൾ കേട്ട് നിന്നിട്ടുണ്ട്. എന്നെ അറിയാം. എന്റെ ആവശ്യം അറിഞ്ഞപ്പോൾ അപ്പുകുട്ടൻ നായർ ശ്രമക്കാരനായി. അപ്പുട്ടി അളവെടുക്കുമ്പോൾ അയാൾ ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചു. തുണി തിരിച്ച് മറിച്ചും നോക്കി അയാൾ ചോദിച്ചു, അച്ഛൻ കൊണ്ടുവന്നതല്ലേ? നല്ല തുണി. അപ്പോൾ എന്തോ എനിക്ക് വലിയ ഒരു ആശ്വാസം. കരുപ്പറമ്പിലെ കല്യാണത്തിന് ഞങ്ങൾ തലേന്ന് തന്നെ പുറപ്പെട്ടു, അമ്മയും ഞാനും മാത്രം. അകത്തേക്കുള്ള വഴിയുടെ ഇരുവശത്തും മെടഞ്ഞ ഈന്തൻ പെട്ടി, ഈന്തൻ പട്ടകൾ, വലിയ പന്തൽ. പന്തലിനപ്പുറം രാമൻകുട്ടി നായരുടെ നേതൃത്വത്തിൽ ദേഹണ്ണപ്പുരം, ഒരു കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ ഞാൻ ആദ്യം കാണുകയാണ്. അമ്മിണിയപ്പുവിന്റെ ആഭരണങ്ങളും തുണികളുമെല്ലാം അമ്മ പരിശോധിക്കുന്നു. ശാരദയും സരോജിനിയും എനിക്ക് തുണയാവട്ടെ എന്ന് വെച്ച് രണ്ട് ആൺകുട്ടികളെ കൊണ്ടുവന്നു. അവർ ബന്ധത്തിലുള്ളവരാണ്. അതിൽ ഒരുത്തന്റെ വീട്ടിൽ കല്യാണം നടന്നത് അടുത്ത കാലത്താണ്. അതിന് പെട്ടിപ്പാട്ട് കൂടി ഉണ്ടായിരുന്നു എന്നവൻ ഗമയിൽ പറഞ്ഞു. ഞങ്ങൾ നോക്കിയതാ, വാടകയ്ക്ക് കിട്ടിയില്ല. രാവിലെ നേരത്തെ കുളിച്ച് ഞാൻ തയ്യാറായി. പുതിയ ഷർട്ട് ഇട്ടപ്പോൾ എനിക്ക് പരിഭ്രമമൊന്നും തോന്നിയില്ല. ശാരദ എന്റെ മുടി ഒന്നുകൂടി ചീകി വൃത്തിയാക്കി. ശാരദയും സരോജിനിയും പറഞ്ഞു, ഹായ്, എന്ത് നല്ല കുപ്പായം. വിരുന്നു വന്ന ആൺകുട്ടികൾ എന്നെ നോക്കുന്നത് അല്പം അസൂയയോടെയല്ലേ ആണ് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പടിക്കിൽ നിന്ന് നാദസ്വരം കേട്ടു. വരന്റെ സംഘം അടുത്തെത്തുകയാണ്. രാമൻകുട്ടി നായർ വന്ന് ഞങ്ങൾ ആൺകുട്ടികളെ ഒന്നാകെ പരിശോധിച്ചു. എന്നിട്ട് എന്റെ ചുമരിൽ പിടിച്ച് പറഞ്ഞു, വാ വാ, അവരെ അകത്ത് കയറുമ്പോ ദാ ഇവിടെ നിന്ന് പനിനീര് തളിക്കണം. എന്നിട്ട് എന്റെ കൈവശം പനിനീർ വീശി തന്നു. ഞാൻ സൂത്രത്തിൽ മണത്ത് നോക്കി. നല്ല ഗന്ധം. രാമൻകുട്ടി നായർ പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരന്റെ സംഘം കയറുമ്പോൾ ഞാൻ കൃത്യമായി പനിനീര് തളിച്ചു. വിരുന്നു വന്ന കുട്ടികൾ എന്നെ അസൂയയോടെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല.
വലിയ ഒരു ഉത്തരവാദിത്തം രാമൻകുട്ടി നായർ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അമ്മ ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ലേ? വൈകുന്നേരം ഞങ്ങൾ മടങ്ങുമ്പോൾ അമ്മ പറഞ്ഞു, എടാ ആ ഷർട്ട് മാറ്റിയിട്ട് ഇന്നലത്തെ മതിയല്ലോ മടക്കത്തിന്. ഞാനത് കേട്ട ഭാവം നടിച്ചില്ല. ഞാൻ എന്റെ വരയൻ കുപ്പായവും സദ്യക്ക് ശേഷം കിട്ടിയ ചെറുനാരങ്ങയുമായി അമ്മയുടെ പിന്നാലെ നടന്നു. ഇതാണ് ശ്രീ എം ടി വാസുദേവൻ നായരുടെ ഓർമ്മക്കുപ്പ് കുപ്പായം എന്നുള്ളത്. അപ്പൊ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഓർമ്മക്കുറിപ്പാണ്. ആ ഒരു ഓർമ്മക്കുറിപ്പിൽ തന്നെ അദ്ദേഹത്തിന് മറ്റൊരു കഥയെക്കുറിച്ചുള്ള സൂചനയും കൂടി, വ്യക്തമായ സൂചനയും കൂടി കൃത്യമായി പറയുന്നുണ്ട്. അതായത് നിന്റെ ഓർമ്മയ്ക്ക് എന്നുള്ള കഥ ഒരു ഭാഗം പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വായനയിൽ, ഞാൻ അതിന്റെ നിന്റെ ഓർമ്മയ്ക്ക് എന്നുള്ള കഥയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു വരി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് അച്ഛൻ സിലോണിൽ വന്ന് വരുമ്പോഴത്തേക്കും ഒരു പെൺകുട്ടിയെ കൂടി കൊണ്ടുവന്ന കാര്യവും, പിന്നീട് ആ കുട്ടി എന്താണ് അദ്ദേഹത്തിന്റെ സഹോദരിയാണ് അഥവാ അച്ഛന്റെ മകളാണ് എന്ന് മറ്റുള്ളവർ പറയുകയും അന്ന് അച്ഛനും അമ്മയും തമ്മിൽ കലാപം ഉണ്ടാവുകയും ചെയ്ത ആ ഒരു രാത്രി, അതിനെക്കുറിച്ച് വിശദമായിട്ട് നിന്റെ ഓർമ്മയ്ക്ക് എന്നുള്ള കഥയിൽ മനോഹരമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. നല്ലൊരു കഥയാണ് നിന്റെ ഓർമ്മയ്ക്ക്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു പരാമർശവും കൂടി കുപ്പായം എന്നുള്ള ഭാഗത്തുണ്ട്. അപ്പോ എന്താണ് കുപ്പായം? അപ്പൊ ഇവിടെ അമ്മിണി ഒപ്പുവിന്റെ വീട്ടില് കല്യാണത്തിന് പോകുന്ന വിശേഷമാണ്. ആദ്യമായിട്ടാണ് ഈ ഒരു നാലാം ക്ലാസ്സുകാരനാണെന്ന് പറയുന്നുണ്ട്. വാസു നാലാം ക്ലാസ്സുകാരനാണ്. മിക്കവാറും കഥകളിൽ ഈ വാസു വാസു എന്ന് തന്നെയാണ് വരുന്നത്. വളരെ സ്വന്തം അനുഭവം തന്നെയാണ് അദ്ദേഹം പലതിലും ആ രീതിക്ക് തന്നെയാണ് അദ്ദേഹത്തിന്റെ എഴുത്ത്. പിന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു നാലാം ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മളെ ഒരുപാട് കാലങ്ങൾക്ക് പിന്നിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആ ഷർട്ടും ട്രൗസറും ഇട്ട് നടക്കുന്ന, അതായത് എന്താണ്, നമുക്ക് ഇന്ന് ഈ കുപ്പായം എന്നുള്ള കഥയ്ക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ട് ഈ ഒരു കാലഘട്ടത്തില്. എന്നുവെച്ചാല് ഇപ്പൊ നമുക്ക് ഈ നമ്മുടെ ഇടയിൽ ഈ കുപ്പായത്തിന് അല്ലെങ്കിൽ ഡ്രസ്സിന്, കോസ്റ്റ്യൂംസിന്, ഡ്രസ്സിനൊന്നും അത്ര വലിയൊരു പഞ്ഞമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ജനറേഷനും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ എടുത്തു കഴിഞ്ഞാലും അവർക്കൊന്നും ഈ ഒരു അവർക്കൊക്കെ ഇപ്പൊ പ്രോബ്ലം ഓഫ് പ്ലെന്റിയാണ്, ധാരാളിത്തത്തിന്റെ പ്രശ്നമാണ്. ഇപ്പൊ ഒരുപാട് ഇപ്പൊ എന്റെ മകളൊക്കെ അറിയാം, എന്താണ് അലമാര തുറന്നിട്ട് ഏതാ ഇടുക എന്നുള്ള ഒരു കൺഫ്യൂഷനാണ്. അപ്പോ മിക്ക ഒരുപാട് കുട്ടികൾക്ക്, എന്റെ കുട്ടി എന്നുള്ളത് മാത്രമല്ല ഞാൻ പറയണത്, ഇതിപ്പോ എന്താ കാരണം വെച്ചാൽ അവർക്കിപ്പോ ഒരു കല്യാണത്തിന് പങ്കെടുക്കണം എന്നുണ്ടെങ്കില് ഏതിടണം എന്നുള്ള കൺഫ്യൂഷൻ വരാൻ കഴിയും. ഒരുപാട് ഉള്ളത് കൊണ്ടുള്ള ഒരു അത്തരത്തിലുള്ള ഒരു ധാരാളിത്തമാണ് ഇന്നത്തെ കുട്ടികളുടെ ഒരു പ്രശ്നം. പക്ഷെ അന്നത്തെ കാലത്ത്, വാസുവിന്റെ കാലത്ത്, ഈ നാലാം ക്ലാസ് കാരന്റെ കാലത്ത് ആകെ ഉണ്ടായിരുന്നത് എന്താണെന്ന് പറയുന്നുണ്ട്, മൂന്ന് ഷർട്ടും രണ്ട് ട്രൗസറുമാണ് നാലാം ക്ലാസ്സുകാരന് ഉണ്ടായിരുന്നത്. അത് തന്നെ വലിയ കാര്യമായിരുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ്, അതായത് സ്കൂളിൽ പോകുമ്പോ കുപ്പായം ഇടാത്ത കുട്ടികളായിരുന്നു കൂടുതലും. അപ്പൊ കുപ്പായമേ ഇല്ലാത്തവരുടെ കൂട്ടത്തില് തനിക്ക് മൂന്ന് ഷർട്ടും രണ്ട് ട്രൗസറും ഉള്ളത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കാണുന്ന കഥാകാരന് നമുക്ക് കാണാം. അപ്പോ ബാല്യത്തിന്റെ കുറെ കൗതുകങ്ങൾ, അസൂയ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ആ നാലാം ക്ലാസ്സുകാരനിലൂടെ. ഈ ഒരു എന്താണ്, ഈ ഭാഗങ്ങൾ ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമ്മൾ ആ കഥയുടെ നമ്മൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നും, ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് നമ്മൾ കാണേണ്ടത് നാലാം ക്ലാസ്സുകാരനായ ആൺകുട്ടി എന്ന് തന്നെ നമ്മൾ വിചാരിക്കാം. കാരണം ആ അങ്ങനെയാണ് ആ കഥ പോകുന്നത്. അപ്പോ അമ്മിണി ഒപ്പുവിന്റെ കല്യാണം ആദ്യമായിട്ടൊരു കല്യാണം കൂടുക എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ കല്യാണത്തിന് പോകുമ്പോൾ എന്താണ്, നമുക്ക് കല്യാണം എന്ന് പറയുമ്പോൾ നല്ല ഉടുപ്പിട്ട് തന്നെയാണ് പോകേണ്ടത്. അത് അന്നും ഇന്നും ഇപ്പോഴും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കല്യാണത്തിന് പോകും എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത എക്സൈറ്റ്മെന്റ് ആണ്. അപ്പൊ പ്രത്യേകിച്ച് ആദ്യമായിട്ടൊരു കല്യാണം കൊണ്ടും അടുത്ത ബന്ധുവിന്റെ കല്യാണം എന്നൊക്കെ പറഞ്ഞപ്പോ എന്താണ്, ഒരു പുതിയ കുപ്പായം. അപ്പൊ കുപ്പായം എന്നത് ഒരു വലിയ പ്രശ്നമായി തന്നെ നിന്നു എന്നാണ് കഥാകാരൻ പറയുന്നത്. എന്തുകൊണ്ടാണ് ആകെ മൂന്ന് ഷർട്ടും രണ്ട് ട്രൗസറും മാത്രമുള്ള വാസുവിന് എന്താണ് അമ്മയോട് ഇത് അവതരിപ്പിക്കാൻ ഒരു വിഷമമുണ്ടെങ്കിലും എങ്ങനെയൊക്കെയോ പറഞ്ഞൊന്ന് അവതരിപ്പിച്ചിട്ടാണ്. പക്ഷെ എന്താണ്, ചേട്ടന്മാർക്ക് പോലും നല്ലൊരു കുപ്പായം അനിയൻ വാസു ഇടുന്നത് അത്ര അങ്ങോട്ട് പിടിക്കണില്ല എന്നും പറയുന്നുണ്ട്. കാരണം അച്ഛൻ സിലോണിൽ നിന്ന് കൊണ്ടുവന്ന് പെട്ടി തുറക്കുമ്പോ, അച്ഛൻ പെട്ടി തുറക്കുന്നത് തന്നെ ഒരു സംഭവമാണെന്ന് കഥയിൽ പറയുന്നുണ്ട്. അപ്പോ അങ്ങനെ പെട്ടി തുറക്കുമ്പോഴും വാസുവിന് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. അച്ഛന്റെ പെട്ടി തുറക്കുമ്പോ നാട്ടുകാർക്കൊക്കെ അച്ഛൻ വിതരണം ചെയ്യും, ബന്ധുക്കൾക്കും വിതരണം ചെയ്യുമെങ്കിലും തന്റെ കുട്ടികൾക്ക് അത്രത്തോളം അങ്ങോട്ട് കൊടുത്തിരുന്നില്ല. അച്ഛൻ അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നുള്ള വ്യക്തമായ സൂചനയുണ്ട്. അത് നിന്റെ ഓർമ്മയ്ക്ക് നല്ല കഥ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അച്ഛന്റെ ഒരു സ്വഭാവം മറ്റൊരു തരത്തിലും, പിന്നെ ഒരു പാവം അമ്മയുമാണ് കാണിക്കുന്നത്.
അപ്പൊ അമ്മ ഒരു സാധു സ്ത്രീ ആണെന്നുള്ള രീതിയിൽ പലയിടത്തും പറയുന്നുണ്ട്. പക്ഷെ നല്ല രീതിക്ക് അച്ഛനും വഴക്കുണ്ടാക്കുന്ന അമ്മയായിരുന്നു എന്ന് നമുക്ക് ചില കഥകൾ വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഈ ഒരു കഥയിൽ അതുപോലെ തന്നെ കുപ്പായം എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായിട്ട് ഇങ്ങനെ ഒരു വലിയ ചോദ്യചിഹ്നം, എന്താണ് കല്യാണത്തിന്റെ വേഷം എന്താണ് എന്നുള്ള നാലാം ക്ലാസ്സുകാരന്റെ ആ ഒരു എന്താണ് ഇനിയിപ്പോ ഞാൻ ഇട്ടുകൊണ്ട് പോവുക എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. ഒരു നാലാം ക്ലാസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു കുപ്പായം തുന്നിച്ച് കിട്ടുക എന്നുള്ളത് ഒരു വലിയ പ്രശ്നം ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം. അതാണ് വളരെ മനോഹരമായിട്ട് ഇന്ത്യയുടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോ പിന്നെന്താണ് പിന്നെന്ന് പറയുന്നത്, ഇവിടെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത് ആ ഒരു വലിപ്പ ചെറുപ്പത്തിനെ കുറിച്ചൊക്കെ ഈ ഒരു നാലാം ക്ലാസ്സുകാരിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും, കുട്ടികൾക്ക് പൊതുവെ നമ്മൾ മനസ്സിലാക്കി അവരുടെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത് അവർക്കിത് മനസ്സിലാവും. എന്താണ് ഈ കുട്ടി എന്താണ് ഈ നെയ്ത്തൻ വരികയും നെയ്ത്തൻ വരുമ്പോ അത് അമ്മ ഇങ്ങനെ ഏൽപ്പിക്കുന്നതൊക്കെ കുട്ടികൾ വളരെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അപ്പോഴും എന്താണ് നല്ലൊരു കുപ്പായം തുന്നിക്കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി, നല്ല കുപ്പായം വേണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടി, അപ്പോ ഈ പെട്ടി തുറക്കുന്ന സംഭവമൊക്കെ കുട്ടിയുടെ ആ ഒരു കൗതുകം. പക്ഷെ അച്ഛനോട് വലിയ അടുപ്പമില്ല, എല്ലാം അമ്മയിലൂടെ ഉള്ള ശുപാർശകളാണ്. ഒരു കാലഘട്ടത്തിൽ അച്ഛനോട് സംസാരിക്കാത്ത കുട്ടികൾ, പ്രത്യേകിച്ച് ആൺകുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും അതെ, ഒരു കാലഘട്ടത്തിൽ പഴയപ്പോഴൊക്കെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ വളരെ ധൈര്യമായിട്ട് അച്ഛനോട് സംസാരിക്കും. പക്ഷെ ഈ പറയുന്ന ഒരു പഴയ കാലഘട്ടത്തില് അച്ഛനോടധികം സംസാരിക്കില്ല, എല്ലാം ഇങ്ങനെ അമ്മ വഴി റൂട്ട് ചെയ്യുന്ന, അതിപ്പോഴും ചില ആൺകുട്ടികളുണ്ട് എല്ലാം അമ്മ വഴി റെക്കമെൻഡ് ചെയ്യുന്നവര്. പക്ഷെ ഉണ്ട്, പഴയ കാലത്ത് അച്ഛൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക രീതിയിൽ നമ്മളിങ്ങനെ അങ്ങനെയാണ് ആ ഒരു ബിംബത്തെ കണ്ടുകൊണ്ടിരുന്നത്. അച്ഛൻ മറ്റൊരു എൻറ്റൈറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തെ കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോ രണ്ട് വരികൾ ഇവിടെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന വരികളെ ഞാൻ ഒന്ന് എടുത്തു പറയാം. അതായത് മറ്റു കുട്ടികൾക്ക് കുപ്പായം ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന എന്താണ്, ഒരു മത്സര ബുദ്ധിയോടെ ഞാൻ ആരുടെയും വേഷഭൂഷാദികളെ നോക്കിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ അത് ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ അറിഞ്ഞിരിക്കണം. ഒരു മത്സര ബുദ്ധിയോടെ നമ്മളെല്ലാരും അറിയും, ഒരു മത്സര ബുദ്ധിയോടെ നമ്മൾ വേഷഭൂഷാദികളെ നോക്കേണ്ട ആവശ്യമുണ്ടോ? മറ്റുള്ളവർ അത് ധരിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അതിനേക്കാൾ മെച്ചപ്പെട്ടത് ധരിക്കണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിക്കൊള്ളണം എന്ന് എൻ്റെ ഒരു സൂചനയും കൂടി തരുന്നുണ്ട്. അപ്പോ അതുമല്ല, വേഷങ്ങൾക്ക് അത്രയേറെ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടതില്ല എന്ന് കൂടി പറയുന്നുണ്ട്. പക്ഷെ പാവം നമ്മുടെ നാലാം ക്ലാസ്സുകാരനായ വാസുവിനെ സംബന്ധിച്ചിടത്തോളം പുതിയ കുപ്പായം വേണം കല്യാണത്തിന് പോണമെങ്കിൽ. അപ്പോഴതാണ്, അപ്പോഴാണ് ഈ കുട്ടന്റെ കുപ്പായം. അമ്മ പറയുന്നുണ്ട് എന്താണ്, കുട്ടന് 2 വയസ്സ് മൂപ്പുണ്ടെങ്കിലും ഏകദേശം സൈസൊക്കെ ഒരുപോലെ ആയതുകൊണ്ട് കുട്ടന്റെ കുപ്പായം മേടിച്ചിട്ട് വരാൻ പറഞ്ഞു വിടുന്നുണ്ട് അമ്മ. പക്ഷെ അവിടെ ഞാൻ പറയും, ഒരു കുട്ടിയുടെ സൈക്കോളജി വെച്ചിട്ട് കുട്ടിക്ക് ചോദിക്കാൻ പറ്റുന്നില്ല, വാസുവിന് ചോദിക്കാൻ പറ്റില്ല. അവിടെ ചെന്നിട്ട് എന്താണ്, കുട്ടൻ വീട്ടിലിട്ടിരിക്കുന്നത് പോലും നല്ല കുപ്പായമൊക്കെയാണ്, അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താണ്, വീട്ടിൽ നിൽക്കുമ്പോ പോലും ഇത്രയും നല്ല കുപ്പായമാണെങ്കിൽ അവന്റെ പെട്ടിയിൽ എന്തോരം നല്ല കുപ്പായങ്ങൾ ഉണ്ടാവണം എന്ന് അത്ഭുതപ്പെടുന്ന, വളരെ കൗതുകത്തോടുകൂടി കുട്ടനെ നോക്കുന്ന ഒരു വാസുവിനെ നമുക്ക് കാണാം. അപ്പൊ അങ്ങനെയാണ് പല കുട്ടികളും, അവർക്ക് ആ ഒരു വലിപ്പ ചെറുപ്പം മറ്റു കുട്ടികൾ അവരെ കട്ടിലെ കുറച്ചുകൂടി നന്നായിരിക്കണോ എന്നുള്ളതെല്ലാം കുട്ടികൾ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടായി തന്നെയാവണം നമ്മളിപ്പോ സ്കൂളുകളിലൊക്കെ യൂണിഫോം എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്ന, എല്ലാ കുട്ടികളും ഒരുപോലെ വസ്ത്രം ധരിച്ചു വരണം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് വന്നതും അതുകൊണ്ടാവണം. കാരണം കുട്ടികൾക്ക് ആ ഒരു വലിപ്പ ചെറുപ്പങ്ങളും കാര്യങ്ങളും ഒന്നും തോന്നാതിരിക്കാൻ അതായിരിക്കണം യൂണിഫോമിറ്റി കൊണ്ട്. പക്ഷെ ഒരു കല്യാണം വരുമ്പോ അങ്ങനെയല്ല, എല്ലാവരുടെയും ആഡംബരം കാണിക്കാനായിട്ടുള്ള ഒരു വേദിയായിട്ടാണ് നമ്മുടെ കല്യാണ സ്ഥലങ്ങൾ മാറുന്നത്. പിന്നെ വളരെ മനോഹരമായിട്ട് ആ പഴയ കാലത്തെ കല്യാണ പന്തലും അവിടുത്തെ ദേഹണ്ണപ്പുരയും അവിടുത്തെ അലങ്കാരങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പോഴീ പറയുന്ന എന്താണ് ആഡംബരം പറയുന്ന കുട്ടികൾ, അന്നുകൊണ്ട് സമപ്രായക്കാരായ കുട്ടികളുണ്ട്. എന്താണ് പെട്ടിപ്പാട്ട്, അന്നൊക്കെ വീട്ടിലെ മുറ്റത്ത് പന്തലിട്ടുള്ള കല്യാണങ്ങളാണ്, അപ്പോ പെട്ടിപ്പാട്ട് വയ്ക്കും. അപ്പൊ പെട്ടിപ്പാട്ട് എന്താണ്, ഇവർക്ക് ഇല്ല. പക്ഷെ മറ്റു കുട്ടികൾ പറയാണ്, ഈ അടുത്ത കാലത്ത് എന്റെ വീട്ടിൽ നടന്നപ്പോൾ എന്തായിരുന്നുണ്ടായിരുന്നത്, പെട്ടിപ്പാട്ട് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോ വാസുവിന് സഹിക്കാൻ പറ്റില്ല. അപ്പൊ വാസു എന്താ പറയണത്, ആ ഗമയിൽ മറ്റു കുട്ടികൾ ഇത് പറയുമ്പോ വാസു എന്താ പറയണെന്ന് വെച്ചാല്, എന്താണ് ഞങ്ങൾക്ക് വാടകയ്ക്ക് നോക്കിയതാണ്, കിട്ടിയില്ല, വാടകയ്ക്ക് കിട്ടാത്തോണ്ടാണ് ഞങ്ങൾ നോക്കിയത് തന്നെയാണ്
എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തില് കുട്ടികളുടെ ഒരു എന്താണ് ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ എന്താ പറയുക ആത്മവിശ്വാസം ഇത്തരത്തിൽ ഇങ്ങനെ പല തരത്തിലും കുറഞ്ഞു പോകും കുട്ടികൾക്ക്. ഇങ്ങനെ ഇങ്ങനെയുള്ള പബ്ലിക് വേദി പൊതുസ്ഥലങ്ങളിൽ എത്തുമ്പോൾ ഇതുപോലുള്ള ചടങ്ങുകൾക്കൊക്കെ പങ്കെടുക്കാൻ എത്തുമ്പോഴാണ് അവർക്ക് ഈ വലിപ്പ ചെറുപ്പങ്ങൾ ഫീൽ ചെയ്യുന്നത്. അതാണ് ഇവിടെ ഈ കഥയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് മറ്റൊരു കുട്ടി അത് പറയുമ്പോൾ ഞാൻ മോശക്കാരനല്ല എന്ന് കാണിക്കാനുള്ള ഒരു കുട്ടിയുടെ കൗതുകം എന്ന് പറയാം. മുതിർന്നവർക്കും കുറേ പേർക്ക് ഇത്തരത്തിലുള്ള കൗതൂഹലങ്ങൾ ഉണ്ട്. പക്ഷെ അത് കുട്ടിയിൽ നിന്ന് മാറി മുതിർന്നവരിലേക്ക് എത്തുമ്പോൾ അത് മറ്റൊരു ലെവലായി പോകുമെന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ നമ്മുടെ നാലാം ക്ലാസ്സുകാരൻ വാസു ആയതുകൊണ്ട് നമുക്കത് വായിക്കാൻ നല്ല രസമുണ്ട്. അപ്പോ അങ്ങനെ പോകുന്ന ഈ ഒരു കുപ്പായം എന്നുള്ള ഭാഗം അതിലേക്ക് വരുമ്പോഴാണ് ഈ നല്ല കുപ്പായമൊക്കെ ഇട്ട് ആ ദിവസം തലേ ദിവസമേ കല്യാണത്തിന് പോകുന്നുണ്ട്. കല്യാണത്തിന് എത്തുമ്പോഴാണ് കല്യാണ ദിവസമായിട്ട് പുതിയ കുപ്പായം അങ്ങനെ ഇടുമ്പോഴാണ് ഈ കുട്ടി ആകെ മാറുകയാണ്. എന്താണ് ആ കുട്ടിക്ക് അതുവരെ ഉണ്ടായിരുന്ന ഒരു ചെറിയ അപകർഷതാ ബോധം എന്ന് ഇനി പറയാം, അതെല്ലാം മാറിയിട്ട് ഈ പുതിയ വരയും കുപ്പായം അതാ അച്ഛൻ സിലോണിൽ നിന്ന് കൊണ്ടുവന്ന തുണി അതിൽ കൂടുതൽ അഭിമാനിക്കുന്ന ഒരു കുട്ടിയെ നമുക്ക് കാണാം. അപ്പോ അത് ഇട്ടിട്ട് വരുമ്പോ ഒരു അധികരിച്ച ആത്മവിശ്വാസം വർദ്ധിച്ച ആത്മവിശ്വാസം വാസുവിൽ വരികയാണ്, കുട്ടിയിൽ വരികയാണ്. അപ്പോ പെൺകുട്ടികളുടെ പേര് പ്രത്യേകം എന്താ പറയണേ ശാരദ സരോജിനി എന്നീ പെൺകുട്ടികളൊക്കെയാണ് കൂട്ടുകാരിത്തികൾ. അപ്പോ അവരെന്താ പറയണ ഹായ് എന്ത് നല്ല കുപ്പായം എന്നൊരു കോംപ്ലിമെന്റ് കൊടുക്കുമ്പോ ഒരുപാട് സന്തോഷം തോന്നുകയാണ് വാസുവിന്. അപ്പോ മാത്രല്ല മറ്റൊരു കാര്യം കൂടി കുട്ടി ശ്രദ്ധിക്കുന്നുണ്ട്. എന്താണത്? വിരുന്ന് വന്ന ആൺകുട്ടികൾ എന്നെ നോക്കുന്നത് അല്പം അസൂയോടെ അല്ലേ, അത് അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് സ്വയം മനസ്സിൽ വിചാരിക്കുന്ന കുട്ടിയേയും കാണാം. അപ്പൊ ഈ അസൂയ പൊതുവെ പറയും പെൺകുട്ടികൾക്കാണ് അസൂയ എന്ന് പറയും. പക്ഷെ ഇവിടെ വാസു കൃത്യമായി പറയുന്നത് എന്താണ്? വിരുന്ന് വന്ന ആൺകുട്ടികൾ എന്നെ അസൂയയോടെ അല്ലേ നോക്കുന്നത്. അങ്ങനെ പറയാൻ വാസുവിനെ പ്രേരിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെൺകുട്ടികളാണ് കോംപ്ലിമെന്റ് ചെയ്തത്. ശാരദയും സരോജിനിയുമാണ് എന്താണ് ഹായ് എന്ത് നല്ല കുപ്പായം എന്ന് വാസുവിനോട് പറഞ്ഞത്. പക്ഷെ മറ്റ് ആൺകുട്ടികൾ എന്താണ് കുറച്ച് അസൂയയോടെയൊക്കെ അല്ലേ നോക്കുന്നത്. അപ്പം ഇത്തരത്തിൽ തന്റെ കോൺഫിഡൻസ് വർദ്ധിച്ചത് കൊണ്ടാണ് അത്തരത്തിൽ തോന്നുന്നത്. അവരെയൊന്നും ശ്രദ്ധിക്കുന്നൊന്നുമില്ല. അദ്ദേഹം വളരെ എന്താണ് ഈ പറഞ്ഞ വർദ്ധിച്ച ആത്മവിശ്വാസത്തോടുകൂടി നിൽക്കുകയാണ് കല്യാണ പന്തലില്. കല്യാണം കൂടാൻ നിൽക്കുകയാണ് വാസു പുതിയ കുപ്പായൊക്കെ ഇട്ടിട്ട്. അപ്പോഴാണ് ഈ പറഞ്ഞ കോൺഫിഡൻസിന് ഒരു ഇച്ചിരി കൂടി ബൂസ്റ്റ് കിട്ടാനായിട്ട് ഒരു കാര്യം അവിടെ സംഭവിക്കുന്നു. അത് പറഞ്ഞാണ് ഇത് വൈൻഡ് അപ്പ് ചെയ്യുന്നത്. എന്താണ് അന്നത്തെ അന്നും ഇന്നും നമ്മുടെ പൊതുവെയുള്ള കല്യാണ ചടങ്ങുകളിൽ വരന് പണിനീർ തളിക്കുക എന്നുള്ള ചടങ്ങുണ്ട്. അപ്പൊ അവിടെ വന്നിട്ട് ആൺകുട്ടി നേരെ നോക്കുമ്പോ എന്താണ് കൂട്ടത്തിൽ ആൺകുട്ടികളെയൊക്കെ നോക്കുമ്പോ ദാ ഒരു കുട്ടി നല്ല പുതിയ കുപ്പായൊക്കെ ഇട്ട് നല്ല സുമുഖനായിട്ട് മിടുക്കനായിട്ട് നിൽക്കുന്നു. അപ്പോ വാസുവിനെ വിളിച്ചിട്ട് പറയും പണിനീർ തളിക്കാനായിട്ട് ഇന്ന സ്ഥലത്ത് നിന്ന്. അപ്പൊ ഇതിൽ പല സന്തോഷം. അപ്പൊ ഒരു കുട്ടിയെ ആ ഒരു ഉത്തരവാദിത്വം കൂടി ഏൽപ്പിക്കുമ്പോ അപ്പൊ അവൻ പുതിയ ഉടുപ്പിടുന്നു, അവനൊരു പുതിയ ഉത്തരവാദിത്വം കൊടുക്കണു. ഇത്രയുമായപ്പോഴാണ് ആ ഒരു നാലാം ക്ലാസ്സുകാരന്റെ ആത്മവിശ്വാസം അങ്ങ് ഷൂട്ടപ്പ് ചെയ്യുന്നത്. അപ്പോ അവൻ വളരെ സന്തോഷത്തോടുകൂടിയും ആത്മവിശ്വാസത്തോടുകൂടിയും എന്ത് ചെയ്യുന്നു, പണിനീരൊക്കെ തളിച്ചിട്ട് വളരെ സന്തോഷമാണ്. അപ്പൊ അപ്പോഴും അവൻ ശ്രദ്ധിക്കുന്ന എന്താണ് മറ്റു കുട്ടികൾ എന്താണ് വളരെ അവനെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അവരെ ഒന്നും ശ്രദ്ധിച്ചില്ല, വളരെ മെടുക്കാനായിട്ട് അവനെ നിൽക്കുകയാണ് എന്ന് വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട് എം ടി. അപ്പോ അതാണ് ഇപ്പൊ വിരുന്ന് വന്ന കുട്ടികൾ ഒട്ടുമേ ശ്രദ്ധിച്ചില്ലാത്താൻ അവരൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി എന്നാൽ പോലും. അപ്പോ അങ്ങനെ ആ ഒരു നാലാം ക്ലാസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം പണിനീര് തളിക്കാൻ കൊടുത്തത് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. അപ്പൊ നമുക്ക് പൊതുവെ നമുക്കറിയാം നമ്മുടെ കുട്ടികളെ നമ്മൾ കുഞ്ഞു കുഞ്ഞു ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അവർക്ക് ഒരു വളരെ സന്തോഷവും അതിൽ പരം ഞാൻ പറഞ്ഞല്ലോ ആ ഒരു കോൺഫിഡൻസ് ലെവൽ അവർക്ക് വർദ്ധിക്കുക ചെയ്യുന്നത്. അപ്പൊ ഈ കഥയ്ക്ക് ആ രീതിക്ക് നമ്മൾ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവും കൂടെ ഉണ്ട്. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാൻ ഏൽപ്പിക്കുമ്പോൾ അവർക്ക് കൊച്ചുകുട്ടികൾക്ക് ഈ നാലാം ക്ലാസ്സുകാരന് ഉണ്ടായതുപോലുള്ള ആത്മവിശ്വാസവും സന്തോഷവും ഒക്കെ വരുന്നു. അവരെല്ലാം അപകർഷത ബോധങ്ങൾ ഉണ്ടെങ്കിൽ അത് മാഞ്ഞു പോകുന്നു. അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എപ്പോഴും ഇത്തരം സന്ദർഭങ്ങൾ ഇപ്പോ ഈ ഒരു കഥാകാരൻ തന്നെ അതൊരു കഥയുടെ രൂപത്തിൽ ഒരു ഓർമ്മക്കുറിപ്പിന്റെ രൂപത്തിൽ നമുക്ക് തരുമ്പോഴും നമുക്ക് അതാണ് ആ ഒരു വൈബാണ് നമുക്ക് അതിൽ കിട്ടുന്നത്. അങ്ങനെ ഈ വരയും കുപ്പായം ഒക്കെ ഇട്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോ അമ്മ എന്താ പറയണത്, മടങ്ങിപ്പോവാനായിട്ട് ഈ കുപ്പായം വേണ്ടല്ലോ, പഴയ കുപ്പായം എടുത്തിടൂന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ടോ? ഇല്ല, നമ്മുടെ പല കുട്ടികളും അങ്ങനെയാണ്. നമ്മൾ പുതിയ കുപ്പായം ഇട്ടിട്ട് ഊരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഊരി മാറ്റില്ല. കുറെ നേരമൊക്കെ അതൊക്കെ ഇട്ട് കണ്ണാടിക്ക് മുമ്പിലൊക്കെ നിന്ന് ആസ്വദിക്കുന്ന ഒരുപാട് കുട്ടികൾ നമുക്ക് നമ്മുടെ കുട്ടികളുണ്ട്, നമുക്കതറിയാം. അപ്പോ അതെന്താണ് സദ്യക്ക് കിട്ടിയ ചെറുനാരങ്ങയുമായിട്ട് വളരെ സന്തോഷത്തോടെ അമ്മയോടൊപ്പം തിരിച്ചു പോകുന്ന വാസുവിലാണ്
ഓർമ്മക്കുറിപ്പ് കുപ്പായം അവസാനിക്കുന്നത് അവിടെയാണ്. അപ്പോൾ വളരെ നല്ലൊരു എന്താണ് ഓർമ്മ, അദ്ദേഹത്തിന്റെ ഓർമ്മ പങ്കുവെക്കലായിരുന്നു കുപ്പായം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് മറ്റൊരു കഥയോ കവിതയോ ലേഖനമോ ഒക്കെ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. അതുവരെ ബൈ ഫ്രം വരദാ ശ്രീലിംഗം.